ലോക പ്രശസ്തനായ ചിത്രകാരൻ അച്യുതൻ കൂടല്ലൂർ തൻ്റെ ജന്മദേശമായ കൂടല്ലൂരിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മോട് പങ്കുവെച്ചു. അച്യുട്ടാ, വളരെ നാളുകൾക്ക് ശേഷമാണ് താങ്കൾ ഇപ്പോൾ കൂടല്ലൂരിലെത്തുന്നത്. താങ്കൾ കൂടല്ലൂരുണ്ടായിരുന്ന കാലഘട്ടത്തിലെ ആ പഴയകാല ഓർമ്മകൾ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഞാൻ ഇവിടെ 15 വയസ്സ് വരെ ഇവിടെ കൂടല്ലൂർ തന്നെ. 15 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പഠിക്കാൻ തൃശ്ശൂരിക്ക് പോയി, പിന്നെ മദ്രാസിൽ പോയി. അപ്പോൾ 15 വയസ്സ് വരെയുള്ള ഏറ്റവും നല്ലൊരു കാലഘട്ടമായിരുന്നു. കാരണം ഇവിടെ ശുദ്ധജലവും പിന്നെ പുഴയിൽ ഞങ്ങൾ വളരെയധികം കളിക്കുമായിരുന്നു, തോണിയായിട്ടും പിന്നെ നീന്തിയിട്ടും. അന്ന് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കല്ല, ഇവിടെയൊക്കെ വഴി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ തന്നെ വളരെ വലിയൊരു ഭാഗം പുഴയിൽ പോയി, പറമ്പിൻ്റെ. അന്നതിൻ്റെ മുമ്പിലൊരു തോട്ടം, പിന്നെ ഒരു ഇടവഴി, അതിൽ കൂടെ ഇവിടെ കാളുകൂട്ടിന് കാളുകളൊക്കെ കൊണ്ടുപോയിരുന്ന ഓർമ്മ വരുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ട് ഇവിടെ ലിഫ്റ്റ് ഇറിഗേഷൻ വന്നപ്പോൾ അതിൻ്റെ പമ്പിങ് സ്റ്റേഷൻ സ്ഥാപിച്ചതും. അപ്പോൾ തൃത്താലയിൽ നിന്ന് ഈ പുഴ വന്ന് വന്നിട്ട് തെക്ക് വടക്ക് ഒഴുകും, പിന്നെയാണ് ഇത് തൂതപ്പുഴയായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് രണ്ട് പുഴയുടെ സംഗമസ്ഥാനമാണ്, അതുകൊണ്ടാണ് കൂടല്ലൂർ എന്നുള്ള പേര് തന്നെ വന്നത്. കൂടല്ലൂരിൽ ജനിച്ച് വളർന്ന് പഠിച്ചു വളർന്ന ഈ ഗ്രാമം വിട്ട് അന്യദേശത്തേക്ക് പോയി ഒരുപാട് കാലമായി സ്ഥിരതാമസം ചിന്താശത്താണ്. അപ്പോൾ എന്തെങ്കിലും തൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ട്? തിരിച്ച് ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്. പക്ഷേ ഇവിടെ കേരളത്തിൽ ചിത്രകലയായിട്ട് ജീവിക്കാൻ വിഷമമാണ്. ചിത്രകലയെ ചുറ്റിപ്പറ്റി ഒരു അതിൻ്റെ മാർക്കറ്റ്, പിന്നെ ഗാലറികൾ, അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന സംഘം, ഇതൊക്കെ ഇല്ലെങ്കിൽ ക്രമേണ നമുക്ക് അതിൻ്റെ വീര്യം നഷ്ടപ്പെടും. പിന്നെ ആൾക്കാർ ഇത്, പിന്നെ പ്രത്യേകിച്ച് ഞാൻ അമൂർത്ത കലയാണ് ചെയ്യുന്നത്, പലർക്കും അത് മനസ്സിലാവില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ചോദിച്ച് ദിവസേന ആൾക്കാർ കയറി വരുന്നത്, അത് നമ്മുടെ മനസ്സിനെ എവിടെ ബാധിക്കും? ഒരു മനസ്സുകൊണ്ടാണല്ലോ അതൊക്കെ ചെയ്യണത്. അപ്പോൾ പ്രത്യേകിച്ച് ആധുനിക ചിത്രകലയ്ക്ക് നഗരങ്ങളെ പറ്റുള്ളൂ. പലരും വില്ലേജുകളിൽ നിന്ന് നഗരത്തിൽ പോയിട്ട് പിന്നെ അങ്ങോട്ട് തിരിച്ചു വരാറോ പോകാറ് പോലുമില്ല. എനിക്കെപ്പോഴും കേരളത്തിൽ വരണം, ആൾക്കാരെ കാണണം എന്നൊക്കെ തോന്നാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഈ ഭൂപ്രകൃതി, ഞാനെപ്പോഴും രാത്രി ഉറക്കത്തിൽ ഇപ്പോഴും സ്വപ്നം കാണുന്നത് ഈ ഭൂമിയാണ്. നമ്മളിതിനെ വേണ്ട വിധത്തിൽ പരിരക്ഷിക്കണില്ല എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ ഒരു അനാഥായിട്ട് കിടക്കുകയാണ് അത്രയും നല്ല ഭൂമിയൊക്കെ. ചിത്രകലയിൽ അബ്സ്ട്രാക്ട് പെയിൻറ്റിങ്ങിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ് ഈ അബ്സ്ട്രാക്ട്. അപ്പോൾ ഈ അബ്സ്ട്രാക്ടും ഫിഗറേറ്റീവ് തമ്മിലുള്ള ആ വ്യത്യാസം എന്താണ്? അല്ല, ഫിഗറേറ്റീവ് ഞാൻ ഒരുപാട് ഫിഗറേറ്റീവ് പെയിൻറ്റിങ്, എൻ്റെ ആദ്യത്തെ വൺ മാൻ ഷോയിൽ മുഴുവൻ ഫിഗറേറ്റീവ് പെയിൻറ്റിങ്സ് ആയിരുന്നു. പക്ഷേ ചിത്രകല അവിടെ നിൽക്കുന്നില്ല. അത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമില്ല ലോകത്ത്. ഇപ്പോൾ നമ്മളിപ്പോൾ ന്യൂക്ലിയർ സയൻസോ അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതമൊക്കെ എടുത്താലും അതിന് വളരെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. പക്ഷേ ആ ആൾക്കാരുടെ ഇടയിൽ അത് വളരെ സുരക്ഷിതമാണ്. അത്ര തന്നെ ചിത്ര, അപ്പോൾ അമൂർത്ത ചിത്രകലയ്ക്ക് അതിൻ്റേതായ ഒരു ആസ്വാദകരും കളക്ടേഴ്സൊക്കെ ഉണ്ട്. അങ്ങനെ അനാഥമല്ല, അവരത് കണ്ടുപിടിക്കുകയും ചെയ്യും. ഒരു നല്ല ചിത്രത്തിനെ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഞാൻ വേണമെന്ന് വെച്ച് ഫോഴ്സ് ചെയ്തതല്ല. വസ്തുത്തിൽ അമൂർത്ത ചിത്രം വിൽക്കാനാണ് വിഷമം. അപ്പോൾ മാർക്കറ്റ് നോക്കിയിട്ടുമല്ല ഞാൻ, എൻ്റെ വാസനകൾ മാറി ഞാൻ അമൂർത്ത ചിത്രകൾക്ക് ഇറങ്ങിയതാണ് അറിയാതെ. ഈ വരകളുടെയും ചിത്രങ്ങളുടെയും ഈ ലോകത്തിൽ നിന്ന് ഈ കൂടല്ലൂർ എന്ന ഗ്രാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്? ചെയ്യാനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വരകളെന്ന് വെച്ചാൽ ഒരു വല്ലപ്പോഴും എല്ലാവരും ചേർന്നൊരു പ്രദർശനം നടത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചിത്രങ്ങൾ അയക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ക്യാമ്പൊക്കെ നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ കുമരനല്ലൂർ ചെയ്തിട്ടുണ്ട്, കോഴിക്കോട് കണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ മെയ് മാസത്തിൽ കോഴിക്കോട് വന്നിരുന്നു. അങ്ങനെ ക്യാമ്പുകളൊക്കെ വെച്ചാൽ സ്കൂൾ കുട്ടികളൊക്കെ വന്ന് കണ്ട് അവരുടെ സമ്പർക്കം, പിന്നെ അവർക്ക് അതിനുള്ളൊരു ത്വരയുണ്ടാവും വരയ്ക്കാൻ. അത് കൂടുതൽ പിന്നെ വല്ല സംരംഭങ്ങൾക്ക് ധനസഹായം ചെയ്യാൻ പറ്റും. അത് കൂടുതൽ ഇപ്പോൾ അത് ഇപ്പോൾ രാഷ്ട്രീയക്കാരാണെങ്കിൽ അവർക്ക് പല കഴിവുകളും ഉണ്ട്. ചിത്രകാരന്മാർക്കും എഴുത്തുകാർക്കൊക്കെ അഭിപ്രായം പറയാനുള്ള അതൊന്നും ചെയ്യാൻ പറ്റില്ല. Thank you.
വെച്ചാൽ നമ്മുടെ കൂടല്ലൂരിൽ അവശേഷിക്കുന്ന നിലയുടെ ഭാഗങ്ങളാണിപ്പോൾ. ഈ ഭാഗങ്ങളിൽ അച്ചുവട്ടിന് എന്തെങ്കിലും പഴയ കാല സ്മരണകൾ? ഇവിടെ മെയിൻ റിവർ പുഴ വറ്റും ഏപ്രിൽ മെയ് മാസത്തിൽ. അപ്പോൾ ഞങ്ങൾക്ക് കുളിക്കാൻ ഇവിടെ വരണം. അപ്പോൾ ഇതിലൊരു വിധം നല്ല ഇവിടെ ഒന്ന് രണ്ട് കയങ്ങളുണ്ട്, വളരെ അപകടം പിടിച്ച സ്ഥലങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഇവിടെ എല്ലാവരും കുളിക്കാൻ വരും. പിന്നെ ജല സർക്കസുകൾ ഞങ്ങൾ തോണി എടുത്തിട്ട്, ആരുടെ തോണി ഉണ്ടാവും അവർ എടുത്തിട്ട് അക്കരയും കരയും പോവും. പിന്നെ മുങ്ങാങ്കുളിയിടാന്ന് പറയും, അടിയിൽ കൂടെ പോയിട്ട് കയ്യ് കുത്തി നടക്കും, കാല് മാത്രം അങ്ങനെ മേപ്പെട്ട്. ഇത്തരം പണികളൊക്കെ ചെയ്യാൻ, അതും ഈ വേനൽക്കാല അവധിയാണല്ലോ സ്കൂളൊക്കെ വിട്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും അധികം കളിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളത് ഈ പുഴയിലാണ്. ഒരിക്കലും ഞാൻ ഒരു സന്ധ്യയ്ക്ക് ഞാനും എൻ്റെ അച്ഛൻ്റെ മരുമകനും കൂടി കുളിക്കാൻ വന്നിട്ട് അവന് നീന്താൻ പറ്റാതെ പകുതിക്ക് വെച്ച് വളരെ അപകടം പിടിച്ച ഒരു ഇതിൽ താഴാൻ പോയി. എന്നിട്ട് ഞാൻ ഈ എനിക്ക് ഞാൻ കുറേ കൂടെ മെലിഞ്ഞതായതുകൊണ്ട് നീന്തിപ്പോയിട്ട് തലയുടെ പിൻഭാഗം പിടിച്ച് അവിടെ ആ ഒരു പാറയുടെ മുകളിൽ പിടിച്ചു നിർത്തിയത് ഓർമ്മയുണ്ട്. അത് വലിയ ദൂരമൊന്നുമില്ല, പക്ഷേ പുള്ളിക്ക് നീന്താൻ പറ്റാതെയായിപ്പോയി. താഴെ ഒരു നാലഞ്ച് ആൾ ആഴമുണ്ട്, നമ്മൾ നിലം തൊടാൻ പറ്റില്ല, അത്ര ആഴമുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഇപ്പോഴും ഇവിടെ നല്ല വെള്ളമുണ്ട്. ഈ ഒഴുക്ക് പുറത്ത് ശാന്തമാണെന്നുണ്ടെങ്കിലും ഉള്ളിൽ വളരെയധികം അടിയൊഴുക്കുകളുണ്ട്. പിന്നെ കഴിഞ്ഞ കൊല്ലം ഞാൻ ആ കുന്നിൻ്റെ മുകളിൽ പോയി ഭാരതപ്പുഴ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാറെടുത്ത് പോയി. അപ്പോൾ തെക്കുന്ന അത് ഒഴുകിയാണ്, പക്ഷേ അത് നമ്മൾ വിചാരിച്ചത്ര സൗന്ദര്യമല്ല. ചെറിയൊരു ഏരിയ എടുത്തു, ഒരു കായൽ പോലെ. പക്ഷെ ഭരതപ്പുഴയുടെ വളരെ കേടുവരാതെയുള്ള ഒരു ഭാഗം ഇത് മാത്രമേ ഇനി ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി, മണലെടുക്കാതെയും പിന്നെ ആൾക്കാർ നാശം ചെയ്യാതെ. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ കൊണ്ടും ഒരു സന്തോഷം തോന്നുന്നു.